ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ഈ ലോകത്തെയും എല്ലാവരെയും കുഞ്ഞുമക്കളായ ഞങ്ങളെയും കാത്തു പരിപാലിക്കണമേ. ആമേൻ. പാഠം 8, ഈശോയുടെ അമ്മ നമ്മുടെയും. വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്ന് ഈ പുതിയ പാഠത്തിൽ അമ്മയെക്കുറിച്ചാണ് കൂടുതലായി അറിയാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അമ്മ എന്ന് കേൾക്കുമ്പോൾ എല്ലാ മക്കൾക്കും ആരെ ആദ്യം ഓർമ്മ വരുന്നത്? സ്വന്തം അമ്മയെ, അല്ലേ? സ്വന്തം അമ്മയെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാകും, അല്ലേ? കുഞ്ഞുനാളിൽ നമ്മെ പാലൂട്ടി വളർത്തിയ സ്വന്തം അമ്മമാരെക്കുറിച്ച്, വിശക്കുമ്പോൾ ചോറുമായി നമ്മുടെ അരികിൽ ഓടിയെത്തും, കുളിപ്പിച്ച് മുടി ചീകി കുഞ്ഞുമക്കളെ മിടുക്കന്മാരും മിടുക്കുകളുമൊക്കെ ആക്കി മാറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് അമ്മമാരാണ്. നിങ്ങളൊന്ന് വീണാൽ ആദ്യം സങ്കടപ്പെടുന്നത് ആരാ? ഒരു സംശയവുമില്ല, സ്വന്തം അമ്മ തന്നെയാണ്. അമ്മയെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അനുസരണയില്ലാതെ നമ്മൾ പെരുമാറരുത്. ഒരു വാക്കുകൊണ്ടുപോലും അവരെ വേദനിപ്പിക്കരുത്. അമ്മക്കോഴി സ്വന്തം കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതെന്തുകൊണ്ടാ? സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അമ്മക്കോഴിയും ശ്രദ്ധാലുവാണ്. ഏതൊരു ജീവിയും ഇതുപോലെ തന്നെ സ്വന്തം മക്കളെ സംരക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു. അപ്പോൾ അമ്മ ഏതൊരാൾക്കും അത്രയും പ്രിയപ്പെട്ടതാണ്, പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുപോലെ ഈശോയ്ക്കും ഒരു അമ്മയുണ്ടായിരുന്നു. ആരായിരുന്നു ഈശോയുടെ അമ്മ? ഈശോയുടെ അമ്മ പരിശുദ്ധ മറിയമാണെന്ന് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ നിന്ന് പഠിച്ചു. ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തെക്കുറിച്ചാണ് ഈ 8 പാഠം വിശദമാക്കി തരുന്നത്. ഈശോയുടെ അമ്മയെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ കണ്ടുവരാം. ദൈവമാതാവ്, ദൈവം തന്റെ പുത്രനും മാതാവായി തിരഞ്ഞെടുത്ത കളങ്കമറ്റ കന്യകയാണ് പരിശുദ്ധ മാതാവ്. ദാവീദ് രാജാവിന്റെ കുടുംബത്ത് ജോവാക്കിമിന്റെയും അന്നയുടെയും മകളായി ജനിച്ച മറിയം വിശുദ്ധരിൽ ഏറ്റവും ശ്രേഷ്ഠയാണ്. കാൽവരിയിൽ കുരിശിൽ കിടന്നുകൊണ്ട് കഠോര പീഡകൾ സഹിച്ച് മരിക്കാൻ പോകുന്ന സമയത്താണ് ഈശോ തന്റെ മാതാവിനെ ലോകത്തിന് മുഴുവൻ അമ്മയായി നൽകിയത്. അങ്ങനെ മറിയ ഭക്തിയുടെ ഉറവിടം കാൽവരിയിലെ കുരിശിൻ ചുവടാണെന്ന് പറയാം. ഒരു ശിശുവിനെ പോലെ വിശ്വാസത്തോടും ശരണത്തോടും കൂടി ഏതവസരങ്ങളിലും നമുക്ക് മാതാവിനെ സമീപിക്കാം. പാപരഹിതമായ ജീവിതം നയിക്കുവാനും സാത്താന്റെ പരീക്ഷകളെ ജയിക്കുവാനും ദൈവമാതൃഭക്തി ഉത്തമ സഹായമാണ്. യഥാർത്ഥ മറിയ ഭക്തി ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നമ്മെ സഹായിക്കും. ദൈവത്തിന്റെ തിരുവിഷ്ടം പൂർണമായി നിറവേറ്റുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച് കർത്താവിന്റെ കല്ലറ വരെ അവിടുത്തെ അനുഗമിച്ചവളാണ് നമ്മുടെ അമ്മ. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയ ഈശോയെ സ്വജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച പരിശുദ്ധ അമ്മ നമുക്ക് ഉത്തമ മാതൃകയാണ്. പരിശുദ്ധ മറിയത്തെ നമ്മൾ സ്നേഹത്തോടെ എന്താ വിളിക്കുന്നത്?
മാതാവ് എന്നാണ് വിളിക്കുന്നത്. ഈശോയുടെ അമ്മയായ മറിയം നമ്മെ ഓരോ നിമിഷവും കാത്തു പാലിക്കുന്നുണ്ട്. പരിശുദ്ധ മറിയം ഈശോയുടെ അമ്മയാണ്, സ്നേഹമുള്ള അമ്മയാണ്. ഈശോ നമ്മുടെ ആരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈശോ നമ്മുടെ രക്ഷകനും ദൈവവുമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ്. ദൈവമാതാവായ മറിയത്തോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം, ജപമാല മുടങ്ങാതെ ചൊല്ലണം. കുടുംബ പ്രാർത്ഥന ചൊല്ലാത്ത ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ജപമാല ഭക്തി ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തിയാണ്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ പ്രാർത്ഥന കേൾക്കും, നിങ്ങളെ സഹായിക്കും. അങ്ങനെ നമുക്ക് ഈശോയെ സ്നേഹിക്കാനും കൂടുതൽ അറിയാനും പരിശുദ്ധ അമ്മ നമ്മെ സഹായിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈശോയുടെ അമ്മയായ മറിയം നമ്മുടെയും അമ്മയാണ്. നിങ്ങൾ സ്വന്തം അമ്മയോട് സംസാരിക്കുന്ന പോലെ തന്നെ ഏതൊരു കാര്യവും പരിശുദ്ധ മറിയത്തോട് നമുക്ക് പറയാം, അമ്മയെ ഒരുപാട് സ്നേഹിക്കാം. അപ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മളെപ്പോഴും കൂടെ നിർത്തണം. പരിശുദ്ധ അമ്മയോട് ഉള്ള ഭക്തി നമ്മൾ ഭക്തിയിൽ നമ്മൾ ഒട്ടും കുറഞ്ഞു പോകരുത്. ജപമാല ഭക്തി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ്. പരിശുദ്ധ അമ്മയെ വിളിച്ച് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്ക് ഈശോയിൽ വളരാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ കുഞ്ഞുമക്കളെ എപ്പോഴും സഹായിച്ച് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ സ്വന്തം അമ്മമാരെന്ന പോലെ തന്നെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അടുത്ത ആഴ്ചയിലെ ക്ലാസ് ഈ പാഠഭാഗത്തിൻ്റെ തന്നെ തുടർച്ചയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നടത്താം. അതിനു മുൻപായിട്ട് എല്ലാ കുഞ്ഞുമക്കളും ഒരു നിമിഷം കൈകൂപ്പി പിടിച്ച് ഏറ്റുചൊല്ലുക. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ആമേൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.